ജമ്മു കാശ്മീർ, ഹരിയാന എന്നീ രണ്ട് സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ബി ജെ പിയെ ഞെട്ടിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്തുവെന്ന് പറയാം. ഞെട്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊന്നും വിചാരിക്കണ്ട, ഹരിയാന ഫലത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ ഒരു വിജയമാണ് ഹരിയാനയിൽ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഫലം ഉണ്ടാകുന്ന ഒരു കണക്ക് കൂട്ടിയതല്ല. അതുകൊണ്ടാണ് ഈ റിസൾട്ട് ബി ജെ പിയെ തന്നെ ഞെട്ടിച്ചു എന്ന് പറഞ്ഞത്. അവിടെ അവരൊരു ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുകയാണ്. തുടർച്ചയായിട്ട് മൂന്നാം തവണ ബി ജെ പി ഹരിയാനയുടെ അധികാരം ഭരണം പിടിച്ചെടുക്കുന്നു. അതേസമയം ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറി. കാരണം അവിടെ തോറ്റു എന്നത് മാത്രമല്ല, കാശ്മീരിൻ്റെ കാര്യത്തിൽ ബി ജെ പി എടുത്തിരുന്നൊരു നയം, അതായത് കശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു, അതുപോലെ ചില പ്രത്യേക അവകാശങ്ങൾ ഉണ്ടായിരുന്നത് റദ്ദാക്കി, അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ ഈ പരിഷ്കാരങ്ങൾ റദ്ദാക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ചേർന്ന ഇന്ത്യ സഖ്യം അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വ്യക്തമാകുന്നൊരു കാര്യം, ബി ജെ പിയുടെ കശ്മീർ നയത്തെ അവിടുത്തെ ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നു എന്നാണ്. ഈ വീഡിയോ ചെയ്യുമ്പോഴത്തെ കണക്കനുസരിച്ച് ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിന് 49 സീറ്റ് ഉറപ്പായിട്ടുണ്ട്. 29 സീറ്റുകളിലാണ് ബി ജെ പി വിജയം ഉറപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെഹബൂബ മുഫ്തിയുടെ പി ഡി പിക്ക് 2-3 സീറ്റുകൾ ലഭിക്കും. ഹരിയാനയിലാവട്ടെ ബി ജെ പിക്ക് 48 സീറ്റും കോൺഗ്രസിന് 37 സീറ്റും ലഭിക്കുമെന്നാണ് അവസാന കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഹരിയാനയിലെ ബി ജെ പി വിജയം ഒരു അട്ടിമറിയുടെ സ്വഭാവമുള്ളതായിരുന്നു. അതുപോലെ തന്നെ അത്യന്തം നാടകീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക്, അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഈ ഫലം മാറി മറിഞ്ഞു വന്നത്. രാവിലെ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ 1.5 മണിക്കൂർ കഴിയുന്നതുവരെ കോൺഗ്രസിൻ്റെ വലിയൊരു കുതിച്ചുകയറ്റമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഹരിയാന അവർ തൂത്തുവാരുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ലീഡ് കാണാൻ കഴിഞ്ഞു. AACC ഓഫീസിൽ ജിലേബിയുടെയും ലഡുവിൻ്റെയും വിതരണം ആരംഭിച്ചു. ഹരിയാനയിലാവട്ടെ കോൺഗ്രസ് ജയിച്ചാൽ മുഖ്യമന്ത്രിയാകേണ്ട ഭൂപീന്ദർ സിംഗ് ഹൂഡ ഈ ആദ്യ മണിക്കൂറുകളിലെ ട്രെൻഡ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് വിശ്വസിച്ച് PCC ഓഫീസിലെത്തുകയും അവിടെ ഒരു പത്രസമ്മേളനം നടത്താനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത്. മിനിറ്റുകൾക്കകം കോൺഗ്രസിൻ്റെ ലീഡ് ഏതാണ്ട് 35-36 സീറ്റുകളിലേക്ക് താഴോട്ട് പോയി. അതുപോലെ ബി ജെ പി മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയായിട്ടാണ് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുന്നത്. അവർ കോൺഗ്രസിനെ വല്ലാതെ പരിഹസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊരു ചാനലിൽ ഇന്ന് കേട്ടത് രാഹുൽ ഗാന്ധിയുടെ ജിലേബി സൈനി തിന്നു എന്നാണ്. സൈനി എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇത് AACC ഓഫീസിലെ കോൺഗ്രസ്സുകാർ ആഘോഷം തുടങ്ങിയതിനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു കമൻ്റായിരുന്നു. പക്ഷേ കൃത്യമായിട്ട് നോക്കുമ്പോൾ ജമ്മു കാശ്മീരിലേതാവട്ടെ അല്ലെങ്കിൽ ഹരിയാനയിലേതാവട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഫലം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ട്രെൻഡിൽ നിന്ന്, അല്ലെങ്കിൽ അന്ന് കണ്ട പ്രവണതയിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നും കാണിക്കുന്നില്ല. ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളാണ്. അതിൽ 5 കോൺഗ്രസിന് കിട്ടി, 5 ബി ജെ പി ജയിച്ചു. അതേസമയം 44 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാമതായിരുന്നു. കോൺഗ്രസ് ആവട്ടെ 42 അസംബ്ലി മണ്ഡലങ്ങളിൽ മാത്രമാണ് മുന്നിലെത്തിയത്. അന്ന് ഒറ്റയ്ക്ക് മത്സരിച്ച ആം ആദ്മി പാർട്ടി 2 സീറ്റുകളിൽ മുമ്പിൽ വന്നു. പക്ഷേ ഇത്തവണ ഹരിയാനയിലെ കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിന് ആം ആദ്മി പാർട്ടി മുതിർന്നില്ല. അതുപോലെ 2019 തിരഞ്ഞെടുപ്പ് നോക്കൂ, ബി ജെ പിക്ക് 40 സീറ്റാണ് ലഭിച്ചത്. കോൺഗ്രസ്സിനാവട്ടെ 31 സീറ്റ്. പിന്നീട് 10 സീറ്റ് കിട്ടിയ ജനനായക ജനതാ പാർട്ടിയുമായിട്ട് ചേർന്നാണ് ബി ജെ പി അവിടെ ഭരിച്ചത്. എന്നാൽ ഇക്കുറി കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തും, ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. പൊതുവെ പൊതുസമൂഹത്തിലും അങ്ങനെ തന്നെയാണ്
ഒരു ചിന്ത പടർന്നിരുന്നത്. അതുമാത്രമല്ല, എക്സിറ്റ് പോളുകൾ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമാണ് പ്രവചിച്ചത്. അത് മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഒന്നും ശരിയായില്ല ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ ഏതാണ്ട് ഇപ്പോഴത്തെ ഫലത്തിന് അടുത്ത് നിൽക്കുകയും ചെയ്തു. ദൈനിക് ഭാസ്കർ എന്ന ഹിന്ദി ദിനപത്രം ബി ജെ പിക്ക് 19 മുതൽ 29 വരെ സീറ്റുകൾ മാത്രം പ്രവചിച്ചപ്പോൾ കോൺഗ്രസ്സിന് 44-54 സീറ്റുകളാണ് കണക്ക് കൂട്ടിയത്. അതുപോലെ പീപ്പിൾസ് പൾസ് 20-32 ബി ജെ പിക്ക്, 49-61 കോൺഗ്രസ്സിന്. ആക്സിസ് മൈ ഇന്ത്യ 18 മുതൽ 28 വരെ സീറ്റുകൾ ബി ജെ പി കിട്ടുമെന്ന് കണക്കാക്കി പറഞ്ഞപ്പോൾ 53 മുതൽ 65 സീറ്റ് വരെയാണ് കോൺഗ്രസ്സിന് അവർ കണക്ക് കൂട്ടിയത്. റിപ്പബ്ലിക് ടി വി നമ്മുടെ അർണാബ് ഗോസ്വാമിയുടെ ചാനൽ, ബി ജെ പിക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന അർണാബ് അദ്ദേഹത്തിൻ്റെ ചാനല് നടത്തിയ സർവേയിൽ ബി ജെ പിക്ക് 27 മുതൽ 35 സീറ്റ് വരെയും കോൺഗ്രസ്സിന് 51 മുതൽ 61 സീറ്റ് വരെയും പ്രവചിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ ടുഡേയും സി വോട്ടറും ചേർന്ന് നടത്തിയ സർവേ 50-58 സീറ്റാണ് കോൺഗ്രസ്സിന്, ബി ജെ പിക്ക് ആവട്ടെ 20-28 സീറ്റ്. പക്ഷേ ഈ കണക്കുകൂട്ടലുകളെല്ലാം സർവേ ഫലങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് ഹരിയാനയിലെ ജനങ്ങൾ ബി ജെ പിക്ക് ഈ വൻ ഭൂരിപക്ഷം, കഴിഞ്ഞ വർഷം ഒന്നും കിട്ടിയിട്ടില്ലാത്ത ഈ ഭൂരിപക്ഷം, ഏതാണ്ട് 49 സീറ്റ് നൽകിയിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഘടകങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഒന്നാമത്തേത് ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ബി ജെ പി ഭരിക്കുന്നു, ജനങ്ങൾക്ക് ധാരാളം പരാതിയുണ്ട്, അഴിമതി സംബന്ധിച്ച് ഒത്തിരി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ബി ജെ പിക്കുള്ളിലെ വിഭാഗീയത, ധാരാളം മുതിർന്ന നേതാക്കൾക്ക് സീറ്റ് ലഭിക്കാതെ വന്നപ്പോൾ അവരൊക്കെ പാർട്ടി വിട്ടു പോവുകയും റിബലുകളായി മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ജാതി സമവാക്യങ്ങളും ഏതാണ്ട് കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു. വാസ്തവത്തിൽ വ്യത്യസ്ത ജാതികളുടെ ബലാബലങ്ങൾ നോക്കിയാണ് കോൺഗ്രസ്സിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് തന്നെ. സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിലും ഈ ജാതിയുടെ ഒരു വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ജാട്ട്, ദളിത്, അതുപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വോട്ടുകളുടെ സമാഹരണം കോൺഗ്രസ്സിന് അനുകൂലമായിട്ടുണ്ടാവുമെന്നാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കണക്ക് കൂട്ടിയത്. അല്ലെങ്കിൽ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ പോലുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെയും മറ്റും പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് അതാണ്. ഈ മൂന്ന് സമുദായങ്ങൾ ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസ്സിന് വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ജാട്ടുകൾ മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് 30% വരും, ദളിതുകൾ 16%. മുസ്ലിം ജനവിഭാഗത്തിനും ഈ ദളിതുകൾക്കൊപ്പം ഏതാണ്ട് അത്രത്തോളം സ്വാധീനമുണ്ട്. വാസ്തവത്തിൽ സംഭവിച്ചെന്താണ്? ജാട്ടുകളുടെ വോട്ടുകൾ കോൺഗ്രസ്സിന് അനുകൂലമായി സമാഹരിക്കപ്പെടും എന്നൊരു തോന്നലുണ്ടായപ്പോൾ അത് ഈ ജാട്ടുകൾ ഖ്യാതി പറഞ്ഞുകൊണ്ട് നടക്കുകയും ചെയ്തു, പ്രസംഗിച്ചുകൊണ്ട് നടന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? മറുഭാഗത്ത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ജാട്ട് വിരുദ്ധ വോട്ടുകളുടെ വോട്ട് സമാഹരണം ഉണ്ടായി. അതാണ് ബി ജെ പിയെ ജയിപ്പിച്ചത്. ഏതാണ്ട് 34% പേര് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഉൾപ്പെടെ 34% പേര്, ഇവരെ ഒപ്പം നിർത്തുക എന്നൊരു തന്ത്രമാണ് ബി ജെ പി ഹരിയാന തിരഞ്ഞെടുപ്പിൽ ആവിഷ്കരിച്ചത്. ഈ ഒ ബി സിയിൽപ്പെട്ട ആളുകളുടെ സംവരണത്തിന് ക്രീമിലെയർ പരിധി 6 ലക്ഷമായിരുന്നത് 8 ലക്ഷമായിട്ട് ബി ജെ പി ഉയർത്തിക്കൊടുത്തു. അതേപോലെ പിന്നാക്ക സമുദായത്തിൻ്റെ സംവരണം, അവർക്ക് കൂടുതൽ സംവരണം അനുവദിക്കുന്നതിന് ഹരിയാന ഗവൺമെൻറ്, ബി ജെ പിയുടെ ഹരിയാന ഗവൺമെൻറ് തയ്യാറായി. ഇതൊക്കെ പിന്നാക്ക സമുദായക്കാരെ ബി ജെ പിയുടെ കൂടെ നിർത്തി, അവർ ഒന്നിച്ചു നിന്നു. പക്ഷെ അവർ നിശബ്ദരായിരുന്നു. ഞങ്ങളിതാ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ ബി ജെ പിയെ വിജയിപ്പിക്കുമെന്നൊന്നും പറഞ്ഞു നടക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർ നിശബ്ദമായി നിന്നു, നിശബ്ദമായി പ്രവർത്തിച്ചു. അവരുടെ വോട്ടുകളെല്ലാം ബി ജെ പിയുടെ പെട്ടിയിൽ വന്ന് വീഴുകയും ചെയ്തു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വലിയ നേട്ടം ഉണ്ടാകുന്നതിന് കാരണമായത്. ഈ പിന്നാക്ക സമുദായക്കാർക്ക് വലിയ സ്വാധീനമുള്ള കിഴക്കൻ ഹരിയാനയിലും തെക്കൻ ഹരിയാനയിലും ബി ജെ പി ഇക്കുറി സീറ്റുകൾ തൂത്തുവാരുക തന്നെ ചെയ്തു. ഇതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നതിന് വളരെ സമർത്ഥമായ ചില നടപടികൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായി. കഴിഞ്ഞ
ഒമ്പത് വർഷമായിട്ട് അല്ലെങ്കിൽ ഒൻപത് ഒൻപതര വർഷമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന മോഹൻലാൽ ഖട്ടാറിനെ അവർ ആ പദവിയിൽ നിന്ന് മാറ്റി. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പരാതികളുണ്ടായിരുന്നു. അഴിമതിക്കാരനാണ്, സ്വജനപക്ഷപാതം, അങ്ങനെയൊക്കെയുള്ള ധാരാളം ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബി ജെ പി വളരെ നൈസായിട്ട് ഖട്ടറിനെ അധികാരത്തിൽ നല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിനു പകരം താരതമ്യേന നല്ല പ്രതിച്ഛായുള്ള നജബ് സിംഗ് സൈനിയെ, താരതമ്യേന ചെറുപ്പവുമാണ്, അദ്ദേഹത്തെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 5 സീറ്റ് മാത്രമാണ് കിട്ടിയത്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ ഭരണകാലത്ത് 128 പുതിയ പരിപാടികൾ പ്രഖ്യാപിച്ച് അത് നടപ്പാക്കുന്നതിന് സൈനി നേതൃത്വം നൽകി. ആ സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്തുകൊണ്ടിരുന്ന കർഷകർ ഹരിയാനയിലും ബി ജെ പിക്ക് എതിരായിരുന്നുവെങ്കിലും അവർക്കനുകൂലമായ ധാരാളം തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടായി. മൊത്തത്തിൽ നോക്കുമ്പോൾ പിന്നാക്ക സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസന പരിപാടികൾ അല്ലെങ്കിൽ ക്ഷേമ പരിപാടികളാണ് ഈ സൈനി നടപ്പാക്കിയത്. ഇത് വളരെ നിശബ്ദമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചു. അതായത് നേരത്തെ ഖട്ടറിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുന്നതിന് സൈനിയുടെ പുതിയ നേതൃത്വം സഹായിച്ചു. അത് വളരെ ബോധപൂർവം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടപ്പാക്കിയ ഒരു തന്ത്രമായിരുന്നു. അതേസമയം കോൺഗ്രസ് ആകട്ടെ മുൻ മുഖ്യമന്ത്രിയായ ഭൂപീന്ദർ സിംഗ് ഹൂഡയെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെ നല്ല പ്രതിച്ഛായുള്ള ഒരാളായിരുന്നില്ല. ധാരാളം പരാതികൾ, അഴിമതി അടക്കം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും കുമാരി ഷെൽജയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു വിഭാഗവും തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ വിഭാഗീയത അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരാട്ടം അതിൻ്റെ പാരമ്യത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോഴും. പ്രചാരണം തീരാൻ ഏതാണ്ട് ഒരാഴ്ചയോളം ബാക്കിയുള്ളപ്പോഴാണ് അല്ലെങ്കിൽ അപ്പോൾ മാത്രമാണ് കുമാരി ഷെൽജ ഹൂഡയ്ക്കൊപ്പം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കാൻ തയ്യാറായത്. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള അകൽച്ച വളരെ രൂക്ഷമായിരുന്നു. അവരൊരിക്കലും രമ്യപ്പെട്ടില്ല. അതിൻ്റെ തിക്തഫലങ്ങൾ തെരഞ്ഞെടുപ്പിൽ, വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തു. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിന്. കോൺഗ്രസ് ഹൈക്കമാൻഡാകട്ടെ ഈ ഹൂഡയെ വല്ലാതെ അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികൾ തീരുമാനിക്കുന്നതിൽ, സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ, ഇതിലെല്ലാം ഹൂഡയ്ക്കൊരു സ്വാതന്ത്ര്യം നൽകുകയാണ് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങോട്ട് മൂത്തു വന്നപ്പോൾ കോൺഗ്രസ് ഉറപ്പായും ജയിക്കുമെന്നൊരു ധാരണ പരന്നു. അതായത് വിജയം ഉറപ്പാക്കിയതിന് ശേഷമുള്ളൊരു അലംഭാവമുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ അമിതമായ ആത്മവിശ്വാസം, അതായിരുന്നു കോൺഗ്രസിനെ നയിച്ചിരുന്നത്. പക്ഷേ ബി ജെ പി എസ് എം എടുത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ അനുഭവം ഒരു പാഠമായി. അവർ 400 സീറ്റ് കിട്ടും, ബി ജെ പിക്ക് 3-2 ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ വലിയ തോതിൽ അവകാശവാദങ്ങൾ പറഞ്ഞിരുന്നവരാണ്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഞങ്ങൾ അത് ചെയ്തു കളയും ഇത് ചെയ്തു കളയും എന്നൊന്നും പറയാതെ വളരെ നിശബ്ദമായിട്ട് അവരുടെ തന്ത്രങ്ങൾ നടപ്പാക്കുകയായിരുന്നു. അതേസമയം ജമ്മു കാശ്മീരിൽ ഒരു ഭേദപ്പെട്ട വിജയം ബി ജെ പി കണക്ക് കൂട്ടിയതാണ്. നമ്മളീ നേരത്തെ പറഞ്ഞ ഈ എക്സിറ്റ് പോളുകളിലൊക്കെ ഏതാണ്ടൊരു ഒരു തൂക്കുസഭയാണ് പ്രവചിച്ചിരുന്നതെങ്കിലും 1-2 എക്സിറ്റ് പോളുകളിൽ ഇന്ത്യ സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കമുണ്ട്. എങ്കിൽ പോലും ഭരണത്തിലെത്താൻ, ഒറ്റയ്ക്ക് ഭരണത്തിലെത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ബി ജെ പി ആവട്ടെ വിജയം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു. കാരണം അത് രാഷ്ട്രീയമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു സംസ്ഥാനം പിടിക്കുക അല്ലെങ്കിൽ അധികാരം നേടുക എന്നതിനപ്പുറത്ത് അവർ നടപ്പാക്കിയ കാശ്മീർ നയമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ സംസ്ഥാനത്തിൻ്റെ പദവിയും സംസ്ഥാനത്തിനുണ്ടായിരുന്ന അല്ലെങ്കിൽ കാശ്മീരിനോടായിരുന്ന പ്രത്യേക അവകാശങ്ങളൊക്കെ എടുത്തു കളഞ്ഞു. അപ്പോൾ അതിന് ജനങ്ങളുടെ അംഗീകാരം ഈ തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കണമെന്ന് അവരാഗ്രഹിച്ചതാണ്. പക്ഷേ അതുണ്ടായില്ല. അവിടെ ഇന്ത്യ സഖ്യം, നാഷണൽ കോൺഫറൻസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള സഖ്യം വലിയ വിജയം നേടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ വിജയം കുറേ കൂടെ തിളക്കമാർന്നതാകുമായിരുന്നു മെഹബൂബ മുഫ്തിയുടെ നേതൃത്വത്തിലുള്ള പി ഡി പിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ നാഷണൽ കോൺഫറൻസ് അതിന് തയ്യാറായില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിന് നിർബന്ധിക്കാനും പറ്റിയില്ല. പി ഡി പി വേറെ മത്സരിച്ചു. ഏതാണ്ട് 2-3
സീറ്റുകളിൽ അവർ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ കാശ്മീരിൻ്റെ പുതിയ നിയമത്തിലൊരു വ്യവസ്ഥയുണ്ട്. 5 അംഗങ്ങളെ ലെഫ്റ്റനൻ്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം, അവർക്ക് വോട്ടവകാശമുണ്ട് നിയമസഭയിൽ. ബജറ്റിൽ വോട്ട് ചെയ്യാം, അവിശ്വാസ പ്രമേയത്തിലും വിശ്വാസ പ്രമേയത്തിലും ഒക്കെ വോട്ട് ചെയ്യാം. 5 പേരെ നിയമിക്കാം. വനിതാ പ്രാതിനിധ്യം വേണ്ട പോലെ ഇല്ലെങ്കിൽ 2 വനിതകളെ. അതുപോലെ തന്നെ 1 വനിതയടക്കം കശ്മീരി പണ്ഡിറ്റുകളിൽ നിന്ന് 2 പേരെ. 5-ാമതായിട്ട് പാക്കദീശ കശ്മീരിൽ നിന്ന് പലായനം ചെയ്തവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ, അങ്ങനെ 5 വോട്ടവകാശമുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അവരുടെ പിന്തുണയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അധികാരത്തിൽ വരാം എന്നവർ കണക്ക് കൂട്ടി. അങ്ങനെ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ജനവിധി മറികടക്കുക അല്ലെങ്കിൽ അട്ടിമറിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് തെരഞ്ഞെടുപ്പ് ഫലത്തിന് അപ്പുറത്തേക്ക് പോയിട്ട് ഈ നോമിനേറ്റഡ് അംഗങ്ങളെ ഉപയോഗിച്ച് ഭരണം പിടിക്കുക എന്ന ഒരു തന്ത്രം. അങ്ങനെയും അവർ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇപ്പോൾ രണ്ട് ഇന്ത്യാ സഖ്യത്തിന് ഒന്നിച്ച് ഭരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ പി ഡി പിയുടെ 2-3 സീറ്റുകൾ, അത് ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യാ സഖ്യത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. പി ഡി പി ഇന്ത്യാ സഖ്യത്തിൻ്റെ ഒരു ഭാഗമാണ് താനും. ഇന്ത്യാ സഖ്യം ഭൂരിപക്ഷം നേടിയാലും കാശ്മീരിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതിപ്പോഴൊരു കേന്ദ്രഭരണ പ്രദേശം പോലെയാണ്. ലെഫ്റ്റനൻ്റ് ഗവർണർ വഴി കേന്ദ്ര സർക്കാരിന് ധാരാളം ഇടപെടലുകൾ നടത്താൻ സാധിക്കും. വളരെ ലിമിറ്റഡായിട്ടുള്ള അധികാരമാണ് ഇനി അവിടെ ഉണ്ടാകാൻ പോകുന്ന സർക്കാരിലുള്ളത്. പഴയ കശ്മീരല്ല ഇത്, ഇതൊരു പുതിയ കേന്ദ്രഭരണ പ്രദേശം പോലെയുള്ള ഒരു ഏർപ്പാടാണെന്ന് നമുക്ക് പറയാം. എന്താണ് കാശ്മീരിനെ കാത്തിരിക്കുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒമാർ അബ്ദുള്ള തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് പാർട്ടിയുടെ തീരുമാനമെന്നുള്ളത് ഏതാണ്ട് പുറത്ത് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ സൈനി ആയിരിക്കും ഹരിയാനയിലെയും മുഖ്യമന്ത്രി, സംശയമില്ല. നമ്മൾ കാശ്മീരിൻ്റെ ഫലം നോക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല. 5 ലോക്സഭാ സീറ്റുകളാണ് അവിടെയുള്ളത്. അതിൽ 2 എണ്ണം ഇന്ത്യാ സഖ്യവും 2 എണ്ണം BJP 1 എണ്ണം ഒരു സ്വതന്ത്രനുമാണ് നേടിയത്. 90 സീറ്റുകൾ മാത്രമുള്ള 2 നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കോ പ്രതികരണങ്ങൾക്കോ കാരണമാകുമെന്ന് പറയാൻ പറ്റില്ല. BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടാതെ പോയ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് ചില പ്രാധാന്യമുണ്ട്. അതായത് നരേന്ദ്രമോദിക്ക് ഇതൊരു പിടിവള്ളിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ടുകളും സീറ്റുകളും നേടാൻ മോദിക്കുള്ള കഴിവ് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് BJPക്ക് അവകാശപ്പെടാൻ സാധിക്കും. അതേസമയം കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി, അദ്ദേഹം ഇങ്ങനെ ജനപ്രീതിയിൽ അടിവെച്ച് മുന്നോട്ട് വരികയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അദ്ദേഹത്തിൻ്റെ ഈ മുകളിലോട്ടുള്ള ഗ്രാഫിൻ്റെ പ്രയാണത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഈ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ പോകുന്നത് ഇനി മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇപ്പോൾ തന്നെ BJPക്ക് അവിടെ ഒരു മേൽക്കൈയുണ്ട്. അവിടെ JMMന്റെ ഒരു വിഭാഗം ചമ്പൈ സോറൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ BJPയിൽ ചേർന്നിരിക്കുക. ആ ഒരു അനുകൂല ഘടകമുണ്ട്. പക്ഷേ മഹാരാഷ്ട്ര അതെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ BJP ഷിൻഡെ ശിവസേന സഖ്യത്തിന് അത്ര അനുകൂലമല്ല. ഈ ഹരിയാന തെരഞ്ഞെടുപ്പ് ഫലം അവിടെ എന്തെങ്കിലും സ്വാധീനം ചെയ്യുമോ? സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയുടെ ജനസ്വാധീനം മഹാരാഷ്ട്രയിൽ പ്രയോജനപ്പെടുത്താനാവുമെന്നാണ് അവിടുത്തെ മഹാസഖ്യം കണക്ക് കൂട്ടിയിരിക്കുന്നത്. അത് എത്രത്തോളം പ്രയോജനപ്പെടും, ഈ ഫലങ്ങൾ മഹാരാഷ്ട്രയെ എങ്ങനെ ബാധിക്കും? മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു മാറ്റത്തിന് കാരണമാകാൻ പോകുന്ന ഫലമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഹരിയാന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമോ എന്ന് നോക്കേണ്ടി വരുന്നത്. ഹരിയാന കൂടി ജയിച്ചിരുന്നെങ്കിൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ്സിന് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ BJPക്കാവട്ടെ, ഹരിയാനയിലേത് അവരാഗ്രഹിച്ച ഒരു നേട്ടമാണ്.
ജമ്മു കാശ്മീര് നിരാശ നൽകുന്നുണ്ടെങ്കിലും ഹരിയാന അവർക്ക് ഇരട്ടി മധുരമാകുന്നു.